ഗായ്സ് വെൽക്കം ബാക്ക് ടു ദി ന്യൂ വീഡിയോ നാർക്കേ വ്ലോഗ്. നാർക്കേ വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എന്തുണ്ട് മച്ചാമാരെ, സുഖല്ലേ? അപ്പൊ നമ്മൾ ഇന്ന് പോകുന്നത് വെച്ചാല് ക്രിക്കറ്റ് സ്റ്റേഡിയം ആണ്. അബുദാബിയിലോട്ട് നമ്മൾ ഇന്ന് മച്ചാമാരെ നമ്മൾ പോകുന്നത്. അതായത് നമ്മളെ തോച്ച നമ്മളിന്ന് അബുദാബിയിലോട്ടാ പോകുന്നത്. അബുദാബിയിലെ ക്രിക്കറ്റ് മാച്ച് നടക്കുന്നുണ്ട്. ക്രിക്കറ്റ് മാച്ച് കാണാൻ വേണ്ടിയിട്ട് മച്ചാമാരെ പോകുന്നത്. അപ്പൊ നേരെ നമുക്ക് വിട്ടാലോ. ഗായ്സ് നമ്മളെ ഇന്നലെ നമ്മളിപ്പം വന്ന ആള് ഇതാ ഇന്ന് ക്രിക്കറ്റ് സ്റ്റേഡിയത്തോട് നമ്മൾ വരുന്നുണ്ട്. ബാക്കിൽ നമ്മളെ എപ്പോഴും ബാക്കിൽ ഇരിക്കും. ഗിരിച്ചേട്ടൊന്നും പറയില്ലേ, നമ്മൾ ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ. എങ്ങനെയുണ്ട്, നമ്മളിന്ന് അങ്ങോട്ട് പോന്നേ? ആരെ കളി കാണാൻ പോന്നേ? നമ്മള് എന്താ അറിയില്ല, അങ്ങ് പോക്കന്നെയാണ്. പിന്നെ ഈ ബസ്സിനെ കുറിച്ച് പറയാങ്കിൽ നമ്മളെ പറക്കുംതള്ളി പോലത്തെ ബസ്സാണ് മച്ചാമാരെ. അതായത് ഫുള്ള് സെറ്റ്, ഒന്നും പറയാനില്ല. അതായത് പറക്കുംതള്ളി തന്നെ, വേറെ ഒന്നും പറയാനില്ല. പിന്നെ നമ്മൾ ടീംസ് ഇപ്പറേ ഇരിക്കുന്നുണ്ട്. മൊത്തത്തിൽ അടിപൊളിയാണ്. ആരെല്ലോ ഫുള്ള് കയറിയിട്ടുണ്ട് മച്ചാമാരെ. കുറെ ആള് പട്ടാണീസ് ഉണ്ട്, കുറെ ആള് പാകിസ്ഥാനികളുണ്ട്. പിന്നെ കുറെ ആള് കല്യാണത്തിന് പോകുന്ന പോലെ ഒരുങ്ങിയിട്ട് വരുന്നുണ്ട്. ഒന്നും പറയണ്ട മച്ചാമാരെ. എന്തായാലും ഇവിടുന്ന് വണ്ടി വിട്ട് നമുക്ക് എന്തായാലും ഓരോരോ മൂവ്മെന്റ് നമ്മൾക്ക് കണ്ടുകൊണ്ട് നമുക്ക് പോവാം മച്ചാമാരെ. മച്ചാമാരെ നമ്മളങ്ങനെ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ, അതായത് അബുദാബി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ എത്തി മച്ചാമാരെ. നമ്മൾ ലൈറ്റായി പോയെന്ന് തോന്നുന്നു, നമ്മൾ ലൈറ്റായി പോയെന്ന് തോന്നുന്നു, കളി തുടങ്ങി തോന്നുന്നു. എന്നാലും പ്രശ്നമില്ല, നമ്മൾ മെയിനായിട്ട് വരാൻ കാര്യം എന്ന് വെച്ചാൽ ബിരിയാണി കിട്ടുമെന്ന് പറഞ്ഞ് ഒന്ന് സൂചി. കളി ഇതുവരെ ക്രിക്കറ്റ് കളിക്കാത്ത, നാട്ടിൽ നിന്നോലും കളിക്കാത്ത സൂചി, ക്രിക്കറ്റ് പോലും കളിക്കാത്ത സൂചി ബിരിയാണി കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ഓടി വന്നു മച്ചാമാരെ. ഓക്കെ, ഞാനും ബിരിയാണി കിട്ടുമെന്ന് പറഞ്ഞിട്ട് വന്നേ. ഇരിച്ചോട്ടോ, നിങ്ങൾ ഇത് ക്രിക്കറ്റ് കളിയാന്ന് മനസ്സിലാക്കിയില്ല. ബിരിയാണി കിട്ടിയ മതി. അതിന് ചിക്കൻ ബിരിയാണി ആണോ ബീഫ് ബിരിയാണി ആണോ പറഞ്ഞിട്ട് വേണോ ഫുള്ള് കളി വരെ നിൽക്കാൻ. കളി കഴിഞ്ഞ് വരുമ്പോൾ മാത്രമേ ബിരിയാണി കിട്ടൂലൂ എന്ന് പറഞ്ഞേ. എന്നാലും നമുക്ക് അബുദാബി ക്രിക്കറ്റ് സ്റ്റേഡിയം നമുക്ക് കാണാം മച്ചാമാരെ. ഫുള്ള് എന്താ പറയാ, ആൾക്കാരും കൊണ്ട് ഫുള്ള് നടന്നിട്ടേയില്ലേ. എന്തായാലും ഫുള്ള് അടിപൊളി വ്യൂ. ഇവിടെ ഏറ്റവും എവിടെയെങ്കിലും നിർത്തി തരുമെങ്കിൽ നടന്നിട്ട് പോയിരുന്നു. ഏതാ ഏരിയ എന്നറിയോ, ത്രില്ലിങ് എന്താ പറയുക, അടിപൊളി ഏരിയ. ഞാൻ മോനെ പോളി സ്ഥലം. നമുക്കങ്ങനെ ക്രിക്കറ്റ് കിട്ടിയിട്ട്, ടിക്കറ്റ് കിട്ടിയിട്ടില്ല മച്ചാമാരെ. അപ്പൊ ഇന്നങ്ങനെ ബിരിയാണി കിട്ടുന്നൊന്നും എഴുതിയിട്ടില്ല. നമുക്ക് എന്തായാലും പോയി നോക്കാം. അത്യാവശ്യം ആൾക്കാർ കൂടി കൂടി വരുന്നുണ്ട്. സെൽഫി എടുക്കണ്ടേ. ഒരു ഫോട്ടോ എടുത്തിട്ട് നമുക്ക് പോവാം മച്ചാമാരെ. ഞാൻ ഇല്ല ഗിരിച്ചേട്ടാ നിങ്ങക്ക്. ഗായ്സ് നമ്മളങ്ങനെ സെൽഫി എടുത്ത് കഴിഞ്ഞ് മച്ചാമാരെ, നമ്മളങ്ങനെ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ട് ഇതറേ. അതാ ബസ് നോക്കി വെച്ചാ, അല്ലെങ്കിൽ പണിയിട്ടിപ്പോ മച്ചാനെ, അല്ലെങ്കിൽ വേറെ എവിടെങ്കിലും പോകേണ്ടി വരും. ഷാർജയിലോ അങ്ങനെ എവിടെങ്കിലും എത്തിപ്പോവും നമ്മൾ ലാസ്റ്റ്. വേറെ ബസ് കയറി പോയാല് നമ്പർ നോക്കി വെച്ചാ, അല്ലെങ്കിൽ പണിയിട്ട് എടാ. ഏറ്റവും കൊണയില്ലാത്തൊരു ബസ് നോക്കിയാ, അത് നമ്മൾ തന്നെ. എന്ന് വെച്ചാല് കൂടുതൽ പൊടി കടിച്ച് നമ്മളെ ബസ് മാത്രമേ ഇല്ലു മച്ചാമാരെ. വേറെന്ന അടിപൊളി ഏരിയ എന്ന് വെച്ചാൽ, എന്താ പറയാ, കളി തുടങ്ങി നമുക്ക് സ്ക്രീനിൽ, അങ്ങനൊരു സ്ക്രീൻ കാണാം. ആ സ്ക്രീനിൽ നമുക്ക് കളി തുടങ്ങിയ കാണുന്നുണ്ട് മച്ചാമാരെ. അപ്പൊ ഇത് ആരെ കളിയാന്ന് കറക്റ്റായിട്ട് അറിയില്ല. ഇത് ആരെ കളിയാ, കളി കാണാൻ വന്നില്ല. ആരെ കളി ഇത്? അത് എത്ര പ്ലേയേഴ്സ്? ചെന്നൈയിലുണ്ട്, ഡൽഹിയിലുണ്ട്, ഡക്കാൻഡിയുണ്ട്. ഇന്ന് 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 ഇന്നത്തെ കളി, ഇന്ന് മൂന്ന് കളി. ആരെല്ലാം കളി? മൂന്ന് പ്ലേയേഴ്സ്. അത് ക്വാളിഫൈഡ് ആയിട്ടുള്ള സുജി. സുജി സുജി നിനക്കറിയോ? സുജി ഇന്ന് കളി കാണാൻ വന്നില്ല. നീ നിനക്കറിയാവോ, നിനക്കറിയോ ഇന്ന് ആരെല്ലാം കളിയല്ലേന്ന്? ഇന്ന് അബുദാബി ക്യാപിറ്റൽസിന്റെ കളിയുണ്ട്. ആ പിന്നെ പൊള്ളാർഡിന്റെ ടീമിന്റെ കുറച്ച് കളിയുണ്ട്. പിന്നെ പിന്നെ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഇന്ന് ആദ്യമായിട്ടാണോ ഇപ്പൊ? അല്ലല്ല, നാലാം പ്രാവശ്യം. അപ്പൊ ഞാൻ മാത്രമേ ഇല്ലും ഫസ്റ്റ് ടൈം മച്ചാമാരെ. ലൈഫിൽ ആദ്യമായിട്ട് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ കയറാൻ നോക്കാം. നാട്ടിലെ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ പോലും കയറിയിട്ടില്ല. നമ്മുടെ അബുദാബി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മച്ചാമാരെ കയറാൻ പോകുന്നത്. ഗായ്സ് നമ്മളിവിടെയാണ് ടിക്കറ്റ് എടുക്കേണ്ടത് മച്ചാമാരെ.
ടിക്കറ്റ് കൊടുത്ത് നമ്മളങ്ങനെ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലേക്ക് അങ്ങനെ കടന്നുകൊണ്ടേ ഇരിക്കലാണ്. മച്ചാമാരെ ഒരു വഴിയിലോട്ട് നമ്മൾ നടക്കുകയാണ്. നമ്മൾ ടീംസ് എല്ലാം മുമ്പിലിങ്ങനെ നടക്കുന്നുണ്ട്. 1, 2, 3 ആൾക്കാർ ഞാനടക്കം, ടോട്ടൽ 4 ആൾക്കാരാണ് മച്ചാമാരെ. അപ്പോൾ ഇവിടെ എന്തെങ്കിലും ആയുധങ്ങളെല്ലാം ഉണ്ടാകുന്ന ഇങ്ങനെ ഇവിടെ സർച്ചിങ് നടക്കുന്നുണ്ട് മച്ചാമാരെ. നമുക്ക് ഈ ബോഡി പാസിങ് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം മച്ചാമാരെ. ഗായ്സ്, നമ്മളങ്ങനെ ബോഡി പാസിങ് എല്ലാം കഴിഞ്ഞ് നമ്മളിതാ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലേക്ക് നടക്കുകയാണ് മച്ചാമാരെ. നമ്മുടെ ടീംസ് എല്ലാം അങ്ങനെ മുമ്പിലേക്ക് കയറി മച്ചാമാരെ. അവരെ തപ്പി പിടിക്കണമെങ്കിൽ ഒന്നൊന്നര പ്രയാസമായിരിക്കും. എങ്ങോട്ടോ പോയെന്നറിയില്ല. എന്നാലും നമ്പറിൽ, മൊബൈൽ നമ്പറിലുണ്ട്, പ്രശ്നമില്ല. നമുക്ക് തപ്പില്ല, എങ്ങനെയും പിടിക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒറ്റക്കായിപ്പോയി. ഒരുമിച്ചുള്ള ആൾക്കാരെല്ലാം അങ്ങനെ നടന്നങ്ങ് പോയി മച്ചാമാരെ. അയ്യോ, എവിടെയില്ലേ, എവിടെയില്ലടാ സുജി, അലക്സ, ഗിരീഷട്ടാ. ഗായ്സ്, നമ്മൾ ടീംസിനെ അങ്ങനെ കണ്ടുപിടിച്ച് മച്ചാമാരെ. ഒരുമിച്ച് നടക്കാനോ പറയുന്നത്, അല്ലെങ്കിൽ വഴിതെറ്റുമെന്നാണ് പറയുന്നത്. നമുക്ക് എന്നാലും ഒരുമിച്ച് നടക്കാം. ഒരുപാട് ആൾക്കാർ കൂടുന്ന ഒരു കളിയാണ് മച്ചാമാരെ. എന്തായാലും ഇങ്ങനെ സ്റ്റെപ്പിങ്ങനെ നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അമ്മനെ ത്രില്ല്. ഗായ്സ്, നമ്മൾ മെയിൻ സ്റ്റേഡിയത്തിലേക്കാണ് മച്ചാമാരെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു എക്സിറ്റ് അങ്ങോട്ടേക്കാണ്. അതാ പോല്ല, ഞാനുണ്ട്, നമ്മളെയും കൂട്ടെ. അതാ ഗായ്സ്, നമ്മളെ ക്രിക്കറ്റിൻ്റെ മാച്ച് നടക്കുന്ന മെയിൻ സ്ഥലത്തേക്ക് കയറുകയാണ് മച്ചാമാരെ. എടാ സൂചി, ഞാനുണ്ട്, ഇടാ വിടില്ല. ഗായ്സ്, മെയിൻ എൻട്രൻസ് അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി. യാമോനെ, നേരിട്ട് കാണാൻ ഏതാ ലുക്ക് എന്നറിയോ, സംഭവം മാസാണ്, ഒന്നും പറയാനില്ല. ഫുൾ ആൾക്കാരിങ്ങനെ കൂടിക്കൊണ്ടിരിക്കലോ. പിന്നെ കളിക്കാർ ഇത് ആടുണ്ട്. ഏതാ കളി നടക്കുന്നത് ഇപ്പോൾ കറക്റ്റായിട്ട് അറിയില്ല മച്ചാമാരെ. അടിപൊളി എന്ന് വെച്ചാൽ ഒന്നും പറയാനില്ല മച്ചാനെ. എടാ സുജി, താഴെ പോയിരിക്കാം. താഴെ വഴി നോക്കി പോകുന്ന, ഇവിടെ മുകളിൽ നിന്ന് ഒന്നും കാണില്ല. മനുഷ്യന്മാരല്ല, കളിക്കാർ മൊത്തം ചെറുതായിട്ടാണ് കാണുന്നത്, ഉറുമ്പിനെ പോലെ. നമുക്ക് താഴത്തെ ഒരു കളിയാണോ? പൊള്ളാട് നമുക്ക് താഴത്ത് പോയി നോക്കാം. സ്റ്റെപ്പിന് പോവാം നമുക്ക്. അല്ല, അതല്ല നമുക്കറിയാം പൊള്ളാട് ആരാന്ന് അറിയാണ്ടൊന്നുമില്ല. നീ അങ്ങനെ അടിക്കല്ല അപ്പൊ നമുക്ക് ഇട്ടിട്ട്. ഓ, നല്ലോണം കൗണ്ടർ അടിക്കലാന്നേ. നമ്മള് അന്നാർക്ക് ഇവിടെ ഇടുണ്ടാകുമ്പോ. അതാരാ അതാരാ, കൊറേ കളിക്കാരുണ്ട് മച്ചാമാരെ. എന്തായാലും നമുക്ക് പരമാവധി കണ്ടിട്ട് തന്നെ പോവാൻ നോക്കാം. പരമാവധി താഴെയല്ല ഇറങ്ങിയിട്ട് കളിയാണെന്ന് സുഖം. എന്നാ പിന്നെ എല്ലാവരും നമുക്ക് കളിക്കാരെല്ലാവരും നമുക്ക് കാണാൻ പറ്റും മച്ചാമാരെ. ഗായ്സ്, നമുക്ക് അങ്ങനെ പൊള്ളാടിനെ കാണാൻ പറ്റി മച്ചാമാരെ. നമ്മൾ അർജൻറ്റീനയിലെ മെസ്സീനെ കാണാൻ പറ്റിയിട്ടില്ലെങ്കിലും ക്രിക്കറ്റ് കളിക്കുന്ന നമ്മളെ പൊള്ളാടിനെ കാണാൻ പറ്റി മച്ചാമാരെ. ഈ കാണുന്നതാണ് നമ്മളെ പൊള്ളാട്. കുറച്ച് ലോങ് എന്നാണ് നമ്മൾ എടുക്കുന്നതാണെങ്കിലും നേരിട്ട് കാണാൻ പറ്റി. അതിനും വലിയ ഭാഗ്യം, അതിനും വലിയ ഭാഗ്യം നമുക്ക് എവിടെ നിന്ന് വരാൻ അല്ലേ. ഗായ്സ്, അങ്ങനെ കളി തുടങ്ങിയിരിക്കുകയാണ് മച്ചാമാരെ. ഇപ്പുറം സ്ക്രീനുണ്ട്, സ്ക്രീനിൽ കാണിക്കുന്ന നല്ല വൃത്തിക്ക് കാണുന്നുണ്ട് മച്ചാമാരെ. ഇങ്ങനെ എത്രമാത്രം ക്ലിയർ ഉണ്ടെന്ന് അറിയില്ല. എങ്ങനെയായാലും അങ്ങനെ ലൈഫിൽ ആദ്യമായിട്ട് ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ കയറി മച്ചാമാരെ. ക്രിക്കറ്റ് സ്റ്റേഡിയം എങ്ങനെയാണെങ്കിലും ഫുട്ബോൾ സ്റ്റേഡിയം എങ്ങനെയായിരിക്കും മച്ചാമാരെ? മാസയിക്കുമല്ലേ, എന്താ അവസ്ഥ എന്ന് പറയുക. യാ മോനെ, ഇതാരിപ്പം കളി അബുദാബി, അബുദാബിൻ്റെ കളി. യെസ്, അബുദാബിൻ്റെ കളിയാണ് മച്ചാമാരെ. അബുദാബി പിന്നാരോ, ആ അബുദാബിൻ്റെ കളിയാന്ന് മനസ്സിലായി. ഓപ്പോസിറ്റ് ആരാ അറിയില്ല. എങ്ങനെയായാലും ആ ഏത് ടീമെ ബാറ്റ് ചെയ്യുന്ന പോലെ നമുക്കറിയില്ല. എന്നാലും നമ്മളിങ്ങനെ കുത്തിയിരിക്കുന്നുണ്ട് മച്ചാമാരെ. എടുക്കൂ, അതോ മോനെ അടുത്ത ബോൾ. അത് ഔട്ട്, ഔട്ട്, ഔട്ട്. പോയി 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 പോയി. എന്റെ മച്ചാമാരെ, എന്റെ മോനെ, ഇത് ടോട്ടൽ ഏകദേശം 4 കളിയായിട്ടാണ് വരുന്നത്. ഗായ്സ്, ക്രിക്കറ്റിലെ മെയിൻ കളിക്കാരൻ റസലാണ് മച്ചാനെ പോകുന്നത്. ഈ കാണുന്നത് രണ്ടാളായിട്ട് നടന്നു പോകുന്നുണ്ടോ, റസലാണ് വന്നത്.
ഗായ്സ്, ഇപ്പോൾ റസലാണ് ബാറ്റിംഗ് ചെയ്യുന്നത്. മച്ചാമാരെ ഫസ്റ്റ് ബോളൊന്നും അടിച്ചിരിക്കുന്നു, ഫോർ സിക്സ് ഒന്നും പോയിട്ടില്ല. ഇനി കൂട്ടെല്ലാം തിന്നം മാറും. ബോളിംഗ് ബാറ്റിംഗ് നമുക്ക് കാണാം. മച്ചാമാരെ അടിപൊളി കാഴ്ച, കൂട്ടെല്ലാം തിന്നം മാറും. മച്ചാമാരെ നമ്മുടെ മുമ്പിൽ നമ്മളെ സ്വിച്ച് ചെയ്യാൻ ഇരിക്കുന്നത് മച്ചാമാരെ. എന്തായാലും സംഭവം പോലത്തിന് ഒന്നും പറയാനില്ല. ഫസ്റ്റത്തല്ല ഔട്ടായി പോയി മച്ചാമാരെ. അല്ലെങ്കിൽ നമുക്ക് കിട്ടില്ല ബാറ്റിംഗ് ആണ് അതിന്. മച്ചാമാരെ ഔട്ടായി പോയി. കളി കണ്ടത് നമുക്ക് എന്താ മനസ്സിലായി അറിവ? അബുദാബി ടീമാണ് ഇപ്പം ബോളറിയുന്നത്. എന്താ മനസ്സിലാകാൻ കാര്യം എന്നറിയുമോ? എന്താ ഓരോ ബോളറിയുമ്പോൾ ഓരോ ആൾക്കാർ ഔട്ടാകുമ്പോൾ അബുദാബി അബുദാബി എന്ന് പറഞ്ഞിട്ട് മ്യൂസിക് ഇട്ട് വിളിക്കുന്നുണ്ട്. അതുകൊണ്ട് മനസ്സിലായി, വേറെ ഒന്നും മനസ്സിലായിട്ടില്ല. എടാ സൂചി, എനിക്കെന്തെങ്കിലും മനസ്സിലായിനാ? ആരാ ക്രിക്കറ്റ് ഏതാ ടീം ക്രിക്കറ്റ് ബോളറിയുന്ന? ആ ഇപ്രാവശ്യ പന്തറിയുന്ന ബോൾ അറിയുന്ന ആരാ അറിയോ? അബുദാബി. എങ്ങനെ മനസ്സിലായറിയോ? എങ്ങനെ മനസ്സിലായറിയോ? ഓരോ ഔട്ടിനും അത് ആരാ ഔട്ടായി കേട്ടാ. ഓരോ ഔട്ട് ആകുമ്പോൾ അബുദാബി അബുദാബി എന്ന് വിളിക്കുന്നുണ്ട് മ്യൂസിക് ഇട്ടിട്ട്. അപ്പോൾ മനസ്സിലായേ? ഗൈസ് ഔട്ടല്ല, അതിന് ഔട്ട് ഔട്ടാണ് ഗൈസ്. അത് അബുദാബിയാണെന്ന് ഇത്രയും നാള് ഇത്രയും ഇതെല്ലാം ആര് പറഞ്ഞുതരാ? ഇങ്ങനെയെല്ലാം ആരെയും പറഞ്ഞുതരുവോ? ആരെയും പറഞ്ഞുതരുവോ? അവന്റെ പേരെന്ന് പറഞ്ഞ മൊയിലാളി. മൊയിലാളി മൊതലാളിയാ ഇതേ. മൊയിൻ മൊയിനലി മൊയിൻ മൊയിനലി മൊയിനലി മുതലാളിയല്ലേ? ഒരു നെറ്റിട്ടെങ്കിൽ സെറ്റ് ആയിരുന്നു. മൊയിലാളി മുതലാളിയെ ചങ്ക ചക ചക ചക. ശരിക്കും വരണ മൊയിലാളിയാ? മൊയിനാലി മൊയിനാലി ഒരു ബോളിൽ ആറ് റൺസ് വച്ചാമാരെ. ഗൈസ് അങ്ങനെ അബുദാബിയാണ് ഗൈസ് പൊട്ടിയത്. അതുപോലെ തന്നെ ഡേ ജി ജയിച്ചു ഗൈസ്, അഞ്ച് റൺസിന് ജയിച്ച്. എൻ്റെ മക്കളെ എന്താ പറയുക, ഫുൾ ആൾക്കൂട്ടമാണ് മച്ചാമാര്. എന്തൊരു രസമാണ് വീട്ടിൽ ക്രിക്കറ്റ് സ്റ്റേഡിയം കാണാൻ, വേറെ വൈബ്. എൻ്റെ അപ്പൊന്നെ അടുത്ത ടീം ഇറങ്ങലാണ്. എന്താ ടീം എന്നറിയില്ല, നമുക്ക് വിളിച്ചു പറയുമ്പോൾ അറിയാൻ പറ്റും. ഈ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൻ്റെ പേര് എന്താണെന്ന് വെച്ചാൽ സൈഡ് ക്രിക്കറ്റ് സ്റ്റേഡിയം എന്നാണ് മച്ചാമാര്. അടിപൊളി വൈബെന്ന് വെച്ചാൽ എന്താ പറയുക, ഇത്രമാത്രം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുമെന്ന് അറിയില്ല. എന്തായാലും നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മിസ് ചെയ്യാണ്ട് എന്തായാലും കാണണം മച്ചാമാരെ. ഏതാ ലെവലെന്ന് അറിയുമോ? ഗൈസ് അടുത്ത ടീം അങ്ങോട്ട് പോകുന്നത്, ഒരു ടീം ഇങ്ങോട്ട് വരുന്നു. ഒരു കയ്യെല്ലാം കൊടുക്കുക നമുക്ക് കാണാം നേരിട്ടിട്ട് മച്ചാമാരെ. ഒരു ടീമിൽ ഏകദേശം ഒരു 11 ആൾക്കാരാണ് വരിക. ക്രിക്കറ്റ് എന്നറിയാ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞതെന്നായിരുന്നു. ഗൈസ് അടിപൊളി വേറെ വൈബ്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ക്യാമറ ഉണ്ട്, നിങ്ങൾ ഈ ക്യാമറയിലെ ടോപ്പ് ടോപ്പ് വീഡിയോസ് എടുക്കാൻ പറ്റുന്ന ക്യാമറയാണ് ഗൈസ്. ഈ നടുക്ക് കാണുന്നത് ക്യാമറയാണ് ഗൈസ്. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി, ഫുള്ള് കളിക്കാർ മാത്രമേ ഇല്ലും കേട്ടോ ആ ഒരു ഏരിയയിൽ. അങ്ങ് ആ ഭാഗത്തെങ്കിൽ കളിക്കുന്ന ഒരു സ്പേസിലാണെങ്കിൽ ഗൈസ് അവിടെ അതാ ക്രിക്കറ്റ് കളിക്കുന്ന, എന്താ പറയുക, അവിടെ ക്രിക്കറ്റ് കളിക്കുന്ന സ്ഥലത്ത് ഓരോ കളയുന്നതിന് വൃത്തിയാക്കുക എന്തെല്ലാം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെയെങ്കിലും കളിക്കാരെ കൂട്ടമാണ് മെയിൻ പ്ലെയറുകൾ. അടിപൊളി എന്ന് വെച്ചാൽ ഈ ഭാഗത്ത് എന്ന് വെച്ചാൽ ഫുള്ള് ജനക്കൂട്ടം. ആ ഒരു ഭാഗത്ത് എന്ന് വെച്ചാൽ കുറച്ച് ആൾക്കാർ കുറവാണെങ്കിലും ഈ ഭാഗത്ത് അടിപൊളിയാണ് മച്ചാമാരെ. ഫുള്ള് ആൾക്കൂട്ടാണ്. ഇത് വരുന്നത് എത്ര ലെയറാന്ന് വെച്ചാൽ ഒന്ന് അല്ല ഒന്ന് രണ്ട് മൂന്ന് ലെയറായിട്ടാണ് ഈ ഈ ഒരു സ്റ്റേഡിയം വരുന്നത്. അവിടെയാണെങ്കിൽ രണ്ട് ലെയറും.
ഗായ്സ്, അങ്ങനെ കളി കഴിഞ്ഞ് നമ്മൾ നേരെ റൂമിലേക്ക് തിരിക്കലാണ്. മച്ചാമാരെ, എടാ ബിരിയാണി കിട്ടിയിട്ടില്ല. ബായിക്കിട്ടുന്നില്ല എന്തായാലും. കാര്യമില്ല, അതന്നെ. ഓക്കെ, അപ്പൊ നമുക്ക് ബിരിയാണി എവിടെ നിന്ന് കിട്ടാൻ അറിയില്ല, ഇതുവരെ കിട്ടിയിട്ടില്ല. ബിരിയാണി കിട്ടും പറഞ്ഞു. അലക്സ, ബിരിയാണി കിട്ടിയില്ല. ഓടുന്നാണ്, ആട് നടന്ന് ബിരിയാണി കിട്ടുന്നു. പറ്റിച്ച ബിരിയാണി ഇല്ല മച്ചാമാരെ. ഗൈസ്, അങ്ങനെ നമ്മൾ സ്റ്റേഡിയത്തിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങിയാണ്. ഒന്ന് തിരിച്ചേട്ടാ, വണ്ടി ഒരു പത്തിൻ്റെ എന്താണ് നിൽക്കൂ, ഇല്ലാണ്ട് പോകൂല. പാച്ചാള് ഒരുപാട് ആൾക്കാരുണ്ട്, ഒന്ന് രണ്ടൊന്നല്ല, നൂറാണെങ്കിൽ ആൾക്കാരുണ്ട്. ബാ നീ വേമ്പോ, ഓടിപ്പോ. എന്തായാലും വണ്ടി നമ്പർ നോക്കി വെച്ചില്ലേ. ഗൈസ്, ബസ് വിട്ടുകൊണ്ട് നമ്മൾ വേഗം ഓടിപ്പോവാണ് മച്ചാമാരെ. ഗിരിച്ചേട്ടാ, ബിരിയാണി എടാ എന്താ ഉറപ്പാ? ഏ, ഞാനായതുകൊണ്ട് എന്റെ വീട് വൈൻഡ് അപ്പ് ചെയ്യത്തെ. അതാറാ മതി, വണ്ടി കയറുമ്പോഴും കിട്ടിയാ മതി മച്ചാമാരെ. ബിരിയാണിക്ക് വേണ്ടിട്ട് നമ്മള് കളി വരെ കാണാൻ വേണ്ടിട്ട് നമ്മള് വന്നെ. ഗൈസ്, ഒരുപാട് ആൾക്കാരെന്ന് വെച്ചാൽ എന്താ പറയുക, ഒരുപാട് ആൾക്കാർ. നമ്മള് ടീമാരിങ്ങനെ നടന്നു പോകുന്നുണ്ട്. വണ്ടി നമ്പറിൽ നമ്മൾ നോക്കി വെച്ചിട്ട് ഒരുപാട് ബസ് വരുന്നുണ്ട്. എന്ന് വെച്ചാൽ ബസ് മാറിപ്പോയ പണി കിട്ടിപ്പോവും. നീ പേടിക്കണ്ട, എന്തായാലും 10 മിനിറ്റ് നിർത്തൂടാ. കളി കഴിഞ്ഞ ഒരു 10 മിനിറ്റ് നിർത്താണ്ട് എന്തായാലും വണ്ടി എടുക്കൂല, ബസ് എടുക്കൂല. എന്തായാലും ഗൈസ്, ഈ പോക്ക് നോക്കുമ്പോൾ നമുക്ക് ബിരിയാണി എന്തായാലും കിട്ടൂല, എന്തായാലും ഉറപ്പാന്ന് തോന്നുന്നു അച്ചാമാരെ. എടാ സൂചി, എടാ സൂചി, ബിരിയാണി കിട്ടോ? ബിരിയാണി ഞാനൊക്കെ ഹോട്ടലിന്ന് പഠിച്ചാൽ ഇവിടെ കിട്ടിയില്ല. ഉറപ്പാണോ? ഏ, ഉറപ്പാണോ? ഞാൻ പഠിച്ചു, പൈസ നീ കൊടുത്താ മതി. താക്കി താക്കി താക്കി, അടി അടി. ബിരിയാണി എന്തിനാ പഠിച്ചു? പൈസ കൊടുത്താ, പൈസ ഒട്ടെ പവറൊട്ടെ. എടാ ആൾക്കാർ ആടെ കൂടിയിട്ട് വന്നിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യും, ആടെ ഉണ്ടാവും, ആടെ ഉണ്ടാവും ബിരിയാണി. അങ്ങ് ആൾക്കാർ കൂടിയിട്ട് വന്നിട്ടുണ്ട്. ആ അനക്ക് ഞാൻ മേടിച്ചു തരാം ബിരിയാണി. ആ മേടിച്ചിട്ടോ? ആ പൈസ ഞാൻ കൊടുത്തോണ്ട്. ആ നിന്റെ പേഴ്സ് എനിക്ക് തന്നാ മതി. അന്റെ പേഴ്സ് നീ എടുത്തോ? അതിനൊന്നുമില്ല. അവിടെ വാപ്പല്ലേ? വാപ്പാൻ്റെ അടുത്ത് മേടിച്ചു തരും. വാപ്പാൻ്റെ അടുത്ത്? വാപ്പാന്ന് മേടിച്ചോ. അത് ഇത് ചോദിച്ചിട്ടാണ് പോണേ. ബസ് ഇട്ട് നോക്കട്ടെ, എന്നിട്ടെന്ത് ബിരിയാണി? ബസ് ഇട്ടിന് നമുക്ക് നടക്കാടാ, വരുന്ന 10 മിനിറ്റ് അല്ലല്ലോ. 10 മിനിറ്റ് ബസ്സിന്? ആ നടക്കാൻ ചെറിയ അരമണിക്കൂർ. പ്രശ്നമില്ല, നമ്മളിന്നലെ 3.5 മണിക്കൂർ നമ്മളിന്നലെ നടന്നത് മറ്റേ അബുദാബി കോ ഇവിടെ പോയിട്ട്. എവിടെ പോയിട്ട്? അബുദാബി. അബുദാബി സിറ്റി. അബുദാബി സിറ്റി പറയാൻ കിട്ടണ്ടെങ്കിൽ പറഞ്ഞൂടെ. ആ സമ്മയ്ക്ക് മനസ്സിലായില്ല, അത് എടുത്ത് പറയണാ. ഗൈസ്, നമുക്ക് ബിരിയാണി ഇല്ല ഗൈസ്. അപ്പൊ നമ്മള് ബസ്സിലോട്ട് ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കണം മച്ചാമാരെ. ബിരിയാണി ഇല്ലാന്ന് വെച്ചാൽ നമ്മളിതൊരു ബിരിയാണി കണ്ടിട്ടില്ല ഇവിടെ. അടി ഗൈസ്, നമുക്കങ്ങനെ ബിരിയാണി കിട്ടാണ്ട്, ബിരിയാണി കിട്ടാണ്ട് നമുക്ക് അങ്ങനെ നമ്മള് അബുദാബി സ്റ്റേഡിയത്തിൽ നമ്മൾ തിരിച്ചു പോകണം ഗൈസ്, നമ്മൾ 4 ആളും. അതുപോലെ തന്നെ നമ്മളപ്പുറം വന്ന ഒരുപാട് ബസ്സിൽ യാത്ര ചെയ്തു വന്ന ആൾക്കാരും മച്ചാമാരെ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ അടിപൊളിയായിട്ട് കാണാം. ബിരിയാണി ഉണ്ടോ മച്ചാമാരെ? ബസ് നിന്ന് ഇറങ്ങി പോകുമ്പോൾ അന്ന് ബിരിയാണി കൊടുക്കുന്നത്, നമ്മൾ വിചാരിച്ച ബിരിയാണി ഇല്ലെന്നോ. ഗൈസ്, സുചി നമ്മളോട്ടെ കാണാട്ടോ. അലക്സ, പോട്ടെ, ബിരിയാണി കിട്ടിയോ? ഏത് ബിരിയാണി? ചിക്കനാവാ, മട്ടൻ ഇല്ല. ഗൈസ്, ബിരിയാണി കിട്ടി. ഗൈസ്, പോട്ടെ, ഏ ബിരിയാണി കിട്ടി, എനിക്ക് വേണോ? എനിക്ക് എന്തായാലും ഉണ്ട്. ഗൈസ്, ബിരിയാണി കിട്ടി മച്ചാമാരെ. അങ്ങനെ പറ്റിച്ചിട്ടൊന്നുമില്ല. അപ്പൊ നമുക്ക് എന്താ പറയാ, ക്രിക്കറ്റ് കളി കാണാൻ പോയ എനിക്ക് ബിരിയാണി കിട്ടി മച്ചാമാരെ. ഗൈസ്, അപ്പൊ ഇങ്ങനെ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ രണ്ടെണ്ണോ എനിക്കും ഗിരീഷ് കിട്ടണം. അപ്പൊ എന്തായാലും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ അടുത്ത പ്രാവശ്യം കാണാം ഗൈസ്. അടിപൊളിയായിരുന്നു.